അപ്പോൾ ഇന്ന് ഞാനൊരു പംപ്കിൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പലർക്കും ഇതിൻ്റെ റെസിപ്പി അറിയായിരിക്കും, എന്നാൽ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പംപ്കിൻ എടുക്കുക, തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങിയ പംപ്കിൻ എടുത്തിട്ട് അതിനെ ഇനി നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ പാൽ കുടിക്കാത്ത കാരണമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാലായാലും ഒഴിച്ചാലും ഒന്നും കൂടെ ടേസ്റ്റി ആവും സംഭവം. ഇത് അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, മിക്ക ആൾക്കാരും ട്രൈ ചെയ്യാത്തവരായിരിക്കും. കാരണം ഞാനും ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ ട്രൈ ചെയ്യുന്നു. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ മധുരത്തിന്. ഇപ്പം എല്ലാവരുടെ കയ്യിലും മിൽക്ക് മെയ്ഡ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഈ അപ്പോൾ ഇവിടെ പഞ്ചസാര ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചതിൻ്റെ ശേഷം ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഷെമാമൊക്കെ ജ്യൂസ് അടിച്ചാണ് ഉണ്ടാവണേ, അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനിയും ഞാനിവിടെ